സ്ത്രീകളെ, മനുഷ്യവംശത്തെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ കരങ്ങളിലാണ്. സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഒരു ധന്യതയുണ്ട്, അത് ഒത്തിരി വിലപ്പെട്ടതാണ്. ഒരൊറ്റ സ്ത്രീയിലൂടെ മാത്രമാണ് ദൈവം മനുഷ്യാവതാരം ചെയ്യുക. സ്ത്രീകളുടെ പങ്കാളിത്തം സഭയിലും സമൂഹത്തിലും കൃഷ്ണരോടൊപ്പം നിൽക്കേണ്ടതാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. വിശ്വാസത്തിൻ്റെയും വിശ്വസ്തതയുടെയും അഗ്നി പരീക്ഷയിൽ പുരുഷന്മാരെക്കാൾ കൂടുതലായി വിജയകരമായി നിന്നത് സ്ത്രീകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മനോഭാവ മാറ്റമാണ്, എളുപ്പമല്ല. ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും ആരോഗ്യകരമായ ബന്ധത്തിലൂടെ വരുന്ന ഒരു ഫോർമേഷൻ, ഒരു പരിശീലനം കുഞ്ഞിന് കിട്ടി വളർന്നാലേ പക്വമായ വ്യക്തിത്വത്തിലേക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. കരിസ്മാറ്റിക് നവീകരണം ഒരു ചാൻസ് ഫോർ ദ ചർച്ച്. ഇത് സഭയ്ക്കൊരു വലിയ അവസരമാണ്, ഇത് സഭയുടെ വസന്തമാണ്. അധികം ആരും പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു ദൈവവിളിയാണ് ടീച്ചറിൻ്റെത്. കുടുംബജീവിതവും സമർപ്പണ ജീവിതവും പോലെ തന്നെ ഒരു ദൈവവിളിയാണ് ഏകസ്ഥ ജീവിതം എന്ന് അധികം ആളുകൾക്ക് അറിയില്ല. ഈ ദൈവവിളിയെക്കുറിച്ച് ശാലോമിൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി അല്ലെങ്കിൽ ടീച്ചർ എന്തുകൊണ്ടാണ് ഈ ഏകസ്ഥ ജീവിതം തിരഞ്ഞെടുത്തതെന്ന്. ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുത്തിട്ടില്ല. നമ്മളൊരു പാട്ട് പാടുന്നുണ്ടല്ലോ, നിന്നതല്ല നിർത്തിയതാണെന്ന്. ഞാൻ വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം തന്നെ നല്ല വായനാശീലമുണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മച്ചി നല്ലവണ്ണം പുസ്തകം വായിക്കുന്ന ആളായിരുന്നു. അന്ന് തന്നെ ഒരു 7 പ്രസിദ്ധീകരണങ്ങൾ എല്ലാ മാസവും വായിക്കും. സത്യദീപം മുതൽ പ്രേക്ഷിത കേരളം, കുഞ്ഞു മിഷനറി, കർമ്മല പുസ്തകം, ഇങ്ങനെയുള്ള എല്ലാ അമ്മച്ചി കൊണ്ടിരുന്ന എല്ലാ പുസ്തകവും ഞാനും വായിക്കുമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞു മിഷനറിയും പ്രേക്ഷിത കേരളവും ഒക്കെയാണ് ഒരു വലിയ പ്രേക്ഷണ തീക്ഷ്ണത എനിക്ക് ജലിപ്പിച്ചു. പ്രത്യേകിച്ചും മിഷൻ ലീഗിൽ വളരെ സജീവ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആയിട്ടൊക്കെ പ്രവർത്തിക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല, അപ്പോൾ എൻ്റെ വിചാരം മുഴുവൻ ഞാനൊരു മിഷനറിയായിട്ട് വടക്കേ ഇന്ത്യൻ വയലുകളിലോ മുന്തിരിത്തോപ്പുകളിലൊക്കെ പോകണം, അങ്ങനെയൊക്കെ ഉള്ളൊരു തീക്ഷ്ണതയായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത്. അത് നല്ലോണം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ പോകുക എന്ന് പറയുമ്പോൾ എൻ്റെ പ്രായത്തിൽ അന്നത്തെ അതൊക്കെ എന്തോ വലിയ സാഹസമായിട്ട്, അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ സഹോദരന്മാരും അവരൊക്കെ പറഞ്ഞു അവിടെയൊക്കെ പോയിട്ട് കാലാവസ്ഥ പിടിക്കുകയില്ല, ഭക്ഷണം പിടിക്കുകയില്ല, അവിടുത്തെ ചപ്പാത്തിയൊന്നും നിനക്ക് പിടിക്കാതെ തിരിച്ചു പോരേണ്ടി വരും, മടഞ്ചാടിപ്പോയെന്ന് പറയേണ്ടി വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. പിന്നെ വികാരിച്ചൻ്റെ അടുത്ത് ചെന്നപ്പോൾ നീ ഇപ്പം മിഷന് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന മട്ടിൽ. അന്ന് അത്ര വലിയ സാധ്യതകളില്ലാത്തവരാണ് മിഷന് പോകുന്നതെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല, എനിക്കറിയില്ല. പിന്നെ ഞാൻ ജർമ്മനിക്ക് പോകാനും പലവിധത്തിലൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ട്. അവസാനം ഞാൻ ഓർക്കുന്നുണ്ട്, ഉള്ളപ്പള്ളി പിതാവ് ജർമ്മനിക്ക് വിടാൻ വേണ്ടി, അത് നേഴ്സിങ്ങിനാണ്, ഞാനിവിടെ TTC കഴിഞ്ഞ് ദൈവയുടെ ധ്യാനവും കഴിഞ്ഞാണ് പോകുന്നത്. അപ്പം പിതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ആലീസുട്ടിയുടെ ആഗ്രഹം അനുസരിച്ച് ആരാധന മഠത്തിൽ, മരുതങ്കര ആരാധന മഠത്തിൽ തന്നെ ചേർന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു. പിന്നെ അപ്പം ഞാനിതിനെ അനലൈസ് ചെയ്തു, എനിക്കങ്ങനെ വലിയ ആഗ്രഹമില്ല ആരാധന മഠത്തിൽ ചേരണമെന്ന്, ഞാൻ അവിടെയും പോയി ഒന്ന് അന്വേഷിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഐ വാസ് ഓൺ ദ ലുക്ക് ഔട്ട്. ഞാൻ എന്നും എവിടെയാണ് ചേരേണ്ടത് എന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടായിരുന്നത്. പിന്നെ പ്രത്യേകിച്ചും വീട്ടുകാരെ ഇനിയും അങ്ങനൊരു പത്രമേനി ഒരു പൈസ കൊടുത്ത് വീട്ടിൽ മലബാറിലൊക്കെ ചെന്ന് ഞങ്ങളെല്ലാം പഠിച്ചൊന്നിച്ച് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇനി സാമ്പത്തികമായിട്ടൊരു ഭാരം എടുത്താൽ എനിക്കിഷ്ടമില്ലായിരുന്നു. അപ്പം പൈസ കൊടുക്കാതെ എടുക്കാമെങ്കിൽ വരാമെന്നൊക്കെ ഞാൻ ചെല്ലോടൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അത് അന്ന് അവർ വേണമായിരുന്നു. ഏതായാലും എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട, ഇവിടെ ചേരണം എന്നെനിക്ക് തോന്നിയ ഒരു സമൂഹത്തെ കാണാതിരുന്നത് കൊണ്ട് എങ്ങും ചേർന്നില്ലെന്നേ ഉള്ളൂ.
പിന്നെ വിവാഹമാണ് എൻ്റെ ദൈവവിളി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ എനിക്കിങ്ങനെ മിഷ സമർപ്പിത ജീവിതത്തോടുള്ള താല്പര്യം നല്ലോണം വന്നിരുന്നു. അപ്പം ഞാനതിനെ കാണുന്നത് എൻ്റെ പൊതുവേ സ്വഭാവം, അതായത് ഒരു സ്റ്റെപ്പ് മാറി ചവിട്ടണമെങ്കിൽ അതിനൊരു കാരണം വേണം. നമ്മൾ പോകുന്ന ഒരു വഴിയിൽ നിന്ന് വഴി മാറിപ്പോകാൻ തക്ക കാരണമില്ലാത്തത് കൊണ്ട് ഞാൻ വഴി മാറിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിൽക്കുന്ന വഴിയിൽ തന്നെ, നടക്കുന്ന വഴിയിൽ കൂടെ തന്നെ നടന്നു പോരുന്നതാ ഞാനിപ്പോൾ ആയിരിക്കുന്നത്. പക്ഷേ കാലക്രമേണ എനിക്ക് മനസ്സിലായി ഇത് ദൈവം തമ്പുരാൻ തന്ന ഒരു ദൈവവിളിയാണെന്ന്. ഞാൻ അന്നൊരു മിഷനറിയായി വടക്കേ ഇന്ത്യയിൽ പോയി വല്ലതൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചതാണ്. ഇന്ന് ഒരുപാട് പേർക്ക് മിഷനറി പരിശീലനം കൊടുക്കാൻ, ധാരാളം പേരെ മിഷനറിമാരാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, സാധിച്ചിട്ടുണ്ട്. ലോകമെങ്ങും ഞാനും കൂടെ സഹകരിച്ച് കൂടി പ്രവർത്തിച്ചു പോകുന്ന ധാരാളം പേർ, അച്ഛന്മാരായിട്ടും സിസ്റ്റേഴ്സായിട്ടും അൽമായ മിഷണറിമാരായിട്ടും വിജയത്തിനിടയ്ക്ക് വളരെയധികം മിഷണറിമാരുണ്ട്. അപ്പം ഇത് ഒരു എനിക്ക് നല്ല ബോധ്യമാണ്, ഇതൊരു ദൈവവിളിയാണെന്ന്. പിന്നെ ഇങ്ങനെ ഒരു ഗണമുണ്ടെന്നുള്ളതൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. അതൊരു കരിസ്മാറ്റിക് നാഷണൽ കൺവെൻഷനിൽ വെച്ചാണ് ആദ്യമായിട്ട് ഇങ്ങനെയൊരു ധാരാളം പേരിങ്ങനെ ഉണ്ട് ഏകസ്ത്രായിട്ട് ജീവിക്കുന്നതെന്ന് മനസ്സിലായത്. അതൊരു കൺവെൻഷനിൽ 1980s ഒരു മദ്രാസിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വെച്ച് ഇങ്ങനെ ഫാദർ ഫിയോ നാഷണൽ ചെയർമാനായിരിക്കുന്ന അച്ഛൻ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, വർക്ക്ഷോപ്പുകളിലേക്ക്, ശില്പശാലകളിലേക്ക് ആൾക്കാരെ ഉച്ച കഴിഞ്ഞുള്ള സെഷന് പറഞ്ഞു വിടുമ്പോൾ വൈദികരെല്ലാം ഇന്ന ചാപ്പലിൽ പോകുക, സിസ്റ്റേഴ്സെല്ലാം ആ ഹോളിലേക്ക് പോകും, ദമ്പതികളെല്ലാം ഈ ഷാമിയായി പന്തലിൽ തന്നെ നിൽക്ക്, യുവജനങ്ങളെല്ലാം ആ ഓഡിറ്റോറിയത്തിലേക്ക് പോകും, അങ്ങനെയൊക്കെ അനൗൺസ് ചെയ്യുക. അപ്പം ഞാൻ ഈ പറയുന്ന ഗ്രൂപ്പിലൊന്നും ഞാൻ പെടുന്നില്ല. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനോടത്ത് ഞാനിനിയും വർക്ക്ഷോപ്പിന് എങ്ങോട്ടാണ് പോകേണ്ടത്? അങ്ങനെ നിന്ന് നോക്കുമ്പോഴാണ് എൻ്റെ ചില സുഹൃത്തുക്കളും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് കണ്ടു, നേരത്തെ പരിചയമുള്ള നാഷണൽ തലത്തിലും കേരളത്തിലുമൊക്കെ. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അതൊക്കെ കൂട്ടുകൂടിയിട്ട് നാഷണൽ ചെയർമാൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അച്ഛൻ ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? വട്ട് അബൌട്ട് അസ്? ഓ, അപ്പം അച്ഛൻ ഞങ്ങളുടെ പോകുന്നത് ഓ ദ സിംഗിൾ മെൻ ആൻഡ് വിമൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് അച്ഛൻ സ്റ്റേജിൽ ചെന്ന് നിന്ന് മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, ഓൾ ദ സിംഗിൾ മെൻ ആൻഡ് വിമൻ ഗാദർ ഇൻ ദാറ്റ് ചാപ്പൽ അപ്സ്റ്റേഴ്സ് ദെയർ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം അങ്ങോട്ട് പോയി തുടങ്ങി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് നേരത്തെ പ്ലാൻ ചെയ്തതല്ലാത്തത് കൊണ്ട് റിസോഴ്സ് പേഴ്സൺസ് ഇല്ല. അപ്പം നാഷണൽ ചെയർമാൻ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വന്നു. പക്ഷേ വലേറിയൻ ഡിസോസ് ആയിരുന്നു അന്നത്തെ എപ്പിസ്കോപ്പൽ അഡ്വൈസർ, ഇതാവും ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നു. അപ്പം ബെസ്റ്റ് റിസോഴ്സ് പേഴ്സൺസിനെ ഞങ്ങൾക്ക് കിട്ടി. അതായിരുന്നു ആദ്യത്തെ ഒരു 250 പേരുണ്ടായിരുന്നു ഞങ്ങൾ പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് ഏകസ്ഥരായിട്ടുള്ളവർ. അത് ഞങ്ങളുടെ എല്ലാം കണ്ണു തുറപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതിനെ തുടർന്ന് പല ദേശീയ നാഷണൽ കോൺഫറൻസ് ഓഫ് ദ സിംഗിൾസ് ഗാദറിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഞങ്ങൾ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ശൈലി ബ്ലൂം വേർ യു ആർ പ്ലാന്റഡ് ആണല്ലോ. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് പുഷ്പിക്കുക, ഫലമണി ചെയ്യുക. അപ്പോൾ കേരളത്തിലുള്ള സിംഗിൾസ് ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ ഒന്നിച്ചുകൂടി തുടർച്ചയായിട്ട് ഒരു കൊച്ചു സെല്ലായിട്ട് എല്ലാ ആഴ്ചയും ഒന്നിച്ചുകൂടി വളരുന്ന ഒരു ശൈലി ഞങ്ങൾ ആരംഭിച്ചു. സാധാരണ കറുകുറ്റിയിലുള്ള മേരി ടീച്ചർ ഡിവൈനിലൊക്കെ സജീവ പ്രവർത്തന ആദ്യകാലം മുതൽ നായിക്കമ്പറമ്പിൽ അച്ഛൻ്റെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്ന മേരി തോമസ് പൈനാടത്ത് മേരി ടീച്ചറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ സാധാരണ കൂടാറ്. പ്രത്യേകിച്ച് മേരി ടീച്ചർ മാത്രമേ ഉള്ളൂ അവിടെ, വീട് വളരെ സ്വാതന്ത്ര്യത്തോടെ വിട്ടുതന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി എല്ലാ മാസത്തിൻ്റെയും ഒരു വീക്കെൻഡ് അവിടെ ഒന്നിച്ചു കൂടും, ഒന്നിച്ച് ഷെയർ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒന്ന് നല്ലോണം ഉറങ്ങാനും ഒന്ന് ആഘോഷമായിട്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള അവസരമായിട്ട് ഞങ്ങളത് എടുത്തു. ആ ഒരു ഒന്നിച്ചു കൂടലുകൾ സാവകാശം വളർന്നു വന്ന് ആണ് ഇന്നിപ്പോഴായിരിക്കുന്ന പോലെ കേരളത്തിൽ ഒരു സിംഗിൾസിൻ്റെ ഒരു മിനിസ്ട്രി ആയിട്ട് കെ എസ് ടി ഒരു 1998 ഒക്കെയാണെന്ന് തോന്നുന്നു കെ എസ് ടി അതിനെ ഒരു മിനിസ്ട്രി ആയിട്ട്. കെ എസ് ടിക്ക് പല മിനിസ്ട്രികളുണ്ട്. അപ്പോൾ ഏകസ്ഥരുടെ മിനിസ്ട്രി, മിനിസ്ട്രി ഓഫ് ദ മരിയൻ സിംഗിൾസ് എന്നൊരു മിനിസ്ട്രി ആയിട്ട് അതിനെ അംഗീകരിച്ച് ഞങ്ങളുടെ മിനിസ്ട്രി ആയിട്ട് വളർന്നു. അതിനുമുമ്പ് തന്നെ കെ എസ് ടി വളരെ കാര്യമായ സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നു. ധാരാളം അച്ഛന്മാരും ഞങ്ങളുടെ വ്യക്തിപരമായ പേഴ്സണലായിട്ട് ഗൈഡൻസ് തരുന്ന അച്ഛന്മാരുണ്ടായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഫാദർ കനീഷ്യസ് CMI ഒക്കെ ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഇപ്പോൾ അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. പരിയാരത്ത് അച്ഛൻ വിശ്രമ ജീവിതം നയിക്കുന്ന കാലത്ത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ അവിടെ പോകുമായിരുന്നു. പിന്നെ പാലക്കാട്ടുള്ള ഇരുമ്പനച്ഛൻ സെബാസ്റ്റിൻ ഇരുമ്പനച്ഛന്,
ജോസഫ് ചിറ്റിലെ ജോസ് ചിറ്റിലെ പള്ളി അച്ഛന്, മുണ്ടഞ്ചേരി അച്ഛന്, അഗസ്റ്റിൻ തുരുത്തിമറ്റം, അങ്ങനെ ധാരാളം അച്ഛന്മാർ ഞങ്ങൾക്ക് വളരെ നല്ല ഗൈഡൻസ് ഒക്കെ തന്ന് കെ എസ് ടി വളരെ കാര്യമായി തന്നെ വളർത്തിയിരുന്നു. അങ്ങനെ ഒരു മിനിസ്റ്റർ കേരളത്തിലുള്ള സിംഗിൾസിനെ എല്ലാം കണ്ടെത്തുക, അവരൊക്കെ ഒന്നിച്ചു വരാനുള്ള അവസരം, അവരെ ഒരു മെയിൻ സ്ട്രീം സഭയുടെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടുകൂടി ഇങ്ങനൊരു മിനിസ്ട്രി ആയിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു പോകുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇതൊരു ദൈവവിളിയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്നാലും സഭയും സമൂഹവും കുടുംബങ്ങളും മനസ്സിലാക്കിയാലേ ഈ ഒരു ദൈവവിളി കിട്ടിയവർക്ക് സ്വതന്ത്രമായിട്ട് സന്തോഷത്തോടെ മുമ്പോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് അങ്ങനെയൊന്ന് അംഗീകരിച്ച് കിട്ടണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളതിനിടയ്ക്ക് KCBC ക്കും ഒക്കെ കത്തുകളൊക്കെ ഇടയ്ക്ക് കൊടുക്കും, ഇതൊരു മിനിസ്ട്രി ആയിട്ട് അംഗീകരിക്കണം. പടിയറപ്പിതാവിനെയൊക്കെ ഞങ്ങൾ പോയി കണ്ട കാര്യമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. മെറിറ്റ് ടീച്ചറും ഞങ്ങൾ ചില സുഹൃത്തുക്കളൊന്നിച്ച് പോയി പിതാവിനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പിതാവ് ഒരിക്കലും ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് എഴുതിത്താ, അപ്പം ഞാൻ ഇവിടെ ആലോചനാ സമിതിയിലൊക്കെ വെക്കാം. അപ്പം ഞാൻ പറഞ്ഞു, പിതാവ് അതാ ഞങ്ങൾക്കറിയില്ലാത്തത്, ദൈവം വളർത്തുന്ന ഒരു ഗ്രൂപ്പായിട്ട് വളരുക. അങ്ങനെ KCBC സിംഗിൾസിനെ രൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടേഴ്സിൻ്റെ പ്രത്യേക ശ്രദ്ധയിൽ അജപാലിനെ ശ്രദ്ധയിൽപ്പെടുത്തി, അങ്ങനെ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ ഭാഗമായിട്ട് സിംഗിൾസ് അങ്ങനെയും അതിനു മുമ്പേ സോണുകളിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സംവിധാനമുണ്ട്, സോണുകളിൽ മിനിസ്ട്രികളായിട്ട് വളരുന്നുണ്ട്. അതേസമയം KCBC ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ ഭാഗമാക്കി, അതങ്ങനെ KCBC ഫാമിലി കമ്മീഷൻ്റെ ഭാഗമായി. അപ്പോൾ ഫാമിലി കമ്മീഷൻ്റെ കീഴിൽ ഞങ്ങൾ ഈ സിംഗിൾസിന് വേണ്ടി സൊസൈറ്റി ഓഫ് ദ മരിയൻ സിംഗിൾസ് എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് അതിനെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ രജിസ്റ്റർ ചെയ്തപ്പോഴാണ് ഞങ്ങളുടെ ഒരു സുഹൃത്ത് കൊച്ചുപു ടീച്ചർ, കോതമംഗലത്ത് കുന്നുകല്ലിലുള്ള ഫ്ലവർ മാത്യു ഇല്ലിപ്പറമ്പിൽ, ടീച്ചറാ ഞങ്ങൾക്ക് ഒരു 8.5 സെൻറ് സ്ഥലം ഫ്രീ ആയിട്ട് തന്നു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനൊരു ഓൾ കേരള ഈ ഒരു സൊസൈറ്റിക്കുള്ളൊരു ഓഫീസും സെൻറ്ററും ഒക്കെ ആയിട്ട് ധാരാളം പേരോട് അവരുടെ ഒരു മാസത്തെ ദശാംശം തരാമെന്ന് ചോദിച്ച് അങ്ങനെ ഞങ്ങൾ പണിതെടുത്തതാണ്. അതിൽ ഞങ്ങളെ വളരെ കാര്യമായിട്ട് ഫാദർ ജെയിംസ് മഞ്ഞാക്കലൊക്കെ വളരെ കാര്യമായിട്ട് ഞങ്ങളെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ച കൂട്ടത്തിലാണ്. പിന്നെ ഫാമിലി കമ്മീഷൻ്റെ സെക്രട്ടറി ഫാദർ ജോസ് കോട്ടയിലും ഫാമിലി കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന ആനിക്കുഴിക്കാട്ടിൽ പിതാവുമൊക്കെ അവരുടെ വളരെ വലിയ താല്പര്യവും പരിഗണനയും ഒക്കെ കൊണ്ടാണ് ഞങ്ങൾക്ക് KCBC തലത്തിലൊക്കെ ഇങ്ങനെയൊരു അംഗീകാരവും ഇങ്ങനെയൊരു ഓഫീസും സെൻ്ററൊക്കെ പണിയാനും ഒക്കെ സാധിച്ചത്. ഇപ്പോൾ ഞങ്ങൾ മരിയൻ സിംഗിൾസിന് KCBC കരിസ്മാറ്റിക് കമ്മീഷൻ്റെ ഭാഗമായി ഒരു മിനിസ്ട്രി ആയിട്ട് വളരുന്ന ഒരു വിങ്ങുണ്ട്. അത് ഒരു 8 അംഗങ്ങളുള്ള ഒരു കോർ ഗ്രൂപ്പായിട്ടും അതേസമയം ഇതിൻ്റെ ഫാമിലി കമ്മീഷൻ്റെ കീഴിലുള്ള സൊസൈറ്റിയിൽ ഒരു 14 എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഞങ്ങളുടെ ആനിമേറ്റർ KCBC ഫാമിലി കമ്മീഷൻ്റെ സെക്രട്ടറിയാണ് ഫാദർ ജോസ് കോട്ടയിൽ, അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് ഇങ്ങനെ 2 ലൈനിലൂടെ വളരുന്നുണ്ട്. കാരണം ഒരു മിനിസ്ട്രി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരെയും കണ്ടെത്തി ഒന്നിച്ചു കൂട്ടി സജീവമാക്കാൻ MOOs കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന മിനിസ്ട്രിയും ഒരു ദൈവവിളി തലത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കുറേ കൂടെ വളർത്തിയെടുക്കുന്നതിന് ഫാമിലി കമ്മീഷൻ്റെ കീഴിലുള്ള സൊസൈറ്റിയും പ്രവർത്തിക്കുന്നു. അങ്ങനെ 2 തലത്തിലൂടെ ഞങ്ങളെല്ലാവരും 2 അംഗങ്ങൾ ഒന്ന് തന്നെയൊക്കെയാണ്. ഞാൻ പുതുതായിട്ട് ഇന്നും ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നു. സൊസൈറ്റിയിൽ ഇപ്പോൾ 178 പേര് രജിസ്റ്റർ ചെയ്തവരായിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ഭംഗിയായി പോകുന്നു. 2009 മാത്യു ആനിക്കുഴിക്കാട്ടിൽ അന്ന് KCBC ഫാമിലി കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന പിതാവ് അയച്ചൊരു സർക്കുലർ ഏകസ്ഥ ജീവിതത്തെക്കുറിച്ച് എല്ലാ രൂപതകളിലേക്കും എല്ലാ ഇടവകളിലേക്കും എത്തിയൊരു സർക്കുലറുണ്ട്. അതിലതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ചിറ്റിലപ്പള്ളി പിതാവ് പലപ്പോഴും ദൈവവിളിയോടനുബന്ധിച്ചുള്ള ഇടയലേഖനത്തിൽ 4 ഒരു ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞ് പരാമർശിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അടുത്ത നാളുകളിൽ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് വേണ്ടി എഴുതിയ ദൈവവിളിയോടനുബന്ധിച്ചുള്ള ഇടയലേഖനത്തിൽ വളരെ കാര്യമായ വളരെ ഹൃദ്യമായ പരാമർശം ഈ ഒരു ദൈവവിളിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അടുത്ത നാളിൽ പാലാ ബിഷപ്പ് ഫാദർ ജോസഫ് കല്ലറങ്ങാട്ട് എഴുതിയ ഒരു ഇടയലേഖനം ഏകസ്ഥരെയും വിധവകളെയും വൈധവ്യം അനുഭവിക്കുന്നവരെയും കുറിച്ച് വളരെ അതിലും വളരെ കാര്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു 4 ദൈവവിളിയായിട്ട് സഭാതലത്തിൽ തന്നെ ഒരു ധാരണയും ഒരു അംഗീകാരവും വന്നിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ഒരു അംഗീകാരം വന്നിട്ടില്ലെങ്കിലും
ഇതൊരു ദൈവവിളിയാണെന്നുള്ളൊരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെയൊക്കെ എന്നെ പോലെ പലർക്കും ഉള്ളതാണ് അനുഭവത്തിൽ. ഇന്ന് പലരും പറയാറുണ്ട്, ശരിക്കും ഭാഗ്യവതിയാകട്ടോ എന്ന്, കുടുംബജീവിതം നയിക്കുന്നവരും സമർപ്പിത ജീവിതം നയിക്കുന്നവരും. കാരണം എനിക്കൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം അതൊരു വളരെ വലുതാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, എന്നോളം സ്വാതന്ത്ര്യവും എന്നോളം സന്തോഷവും എന്നോളം ധന്യതയും സമ്പന്നതയും അനുഭവിക്കുന്ന അധികം പേരുണ്ടോ? ഞാനധികം പേരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട്. എൻ്റെ പേരിൽ ഒരു സമ്പാദ്യമൊന്നുമില്ല, യാതൊരു ഡിപ്പോസിറ്റുമില്ല. പിന്നെ ഞാൻ പലപ്പോഴും ഈ ഒരു സുവിശേഷ ഭാഗ്യങ്ങളിൽ ജീവിക്കാൻ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും എഴുതുകയും ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. സെയിൻ്റ് ബേസിലൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഇന്നത്തെ ആവശ്യത്തിൽ കഴിഞ്ഞ് നിൻ്റെ ഫ്രിഡ്ജിലിരിക്കുന്ന ഭക്ഷണമൊന്നും നിനക്ക് അവകാശപ്പെട്ടതല്ല, ഇന്ന് പട്ടിണി കിടക്കുന്നവർക്കുള്ളതാണ്. അലക്കി തേച്ച് നിൻ്റെ അലമാരിയിലിരിക്കുന്ന വസ്ത്രങ്ങൾ നിനക്ക് അവകാശപ്പെട്ടതല്ല, വസ്ത്രമില്ലാത്തവർ അതിൻ്റെ അവകാശികൾ വന്നാൽ എടുത്തു കൊടുക്കണം. അതുപോലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന സ്ഥിര നിക്ഷേപത്തിലുള്ള നിൻ്റെ പണമൊന്നും നിൻ്റെ അവകാശമല്ല, അത് പാവപ്പെട്ടവർക്കുള്ളത്, അവരുടെ അവകാശമാണ്. ഇത് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അന്നന്നേപ്പത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്നുള്ളത് എനിക്ക് നന്നായി പറയാൻ പറ്റും. അതേസമയത്ത് എനിക്ക് ഒരു ദാരിദ്ര്യവുമില്ല. ധാരാളം പേരെന്നെ വിശ്വസിച്ച് അവർക്ക് ചിലവാക്കാൻ അറിയില്ലാത്തപ്പം എന്നെ ഏൽപ്പിക്കാറുണ്ട്, ഇതെന്തെങ്കിലും ചെയ്തോ ചേച്ചി എന്നും പറഞ്ഞിട്ട്. അപ്പം എൻ്റെ അടുത്ത് ആരാവശ്യത്തിന് വന്നാലും എൻ്റെ കയ്യിലില്ലെങ്കിൽ എനിക്ക് ആരെയും ചോദിക്കാം. ഞാൻ പറയാം, അങ്ങനെ ഒരു എൻ്റെ ഒരു ഞാൻ പറയുക, ഈ ഒരു ഏകത്വ ജീവിതം എനിക്കിന്ന് മറ്റുള്ളവരോട് കടപ്പാടില്ലാത്തത് കൊണ്ടാണ്, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ വരുന്ന പണത്തെ എനിക്ക് ഉപയോഗിക്കാം. എനിക്ക് കൊല്ലങ്ങളായിട്ട് സ്പിരിച്വൽ ഗൈഡൻസ് ഉണ്ട്, എനിക്കൊരു പാസ്റ്ററുണ്ട്. അതെന്നും എനിക്ക് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ ലോകത്തിൽ കിട്ടാവുന്ന ബെസ്റ്റ് സ്പിരിച്വൽ ഗൈഡ്സിനെ എനിക്ക് എന്നും കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ സ്പിരിച്വൽ ഗൈഡായിട്ടുള്ള ആളോട്, അച്ഛനാണ്, അത് മാറി മാറി അത് കാലഘട്ടത്തിൽ ഞാൻ മാറിയെടുക്കാറുണ്ട്. ഉള്ളവർ അവൈലബിൾ അല്ലാതെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയാറുണ്ട്, അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്യാറുണ്ട്. പിന്നെ അവർ പൊതുവെ എനിക്ക് തന്നിട്ടുള്ള ഒരു നിർദ്ദേശം, കടം വാണിച്ച് ആരെയും സഹായിക്കാൻ പോകണ്ട, അത് നമ്മുടെ മനസ്സമാധാനം കെടുത്തും. പക്ഷേ കടം മേടിക്കാതെ തന്നെ പല വിധത്തിൽ സഹായിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സ്വാതന്ത്ര്യവും ഒരു ധന്യതയും എൻ്റെ ജീവിതത്തിനുണ്ട്. പിന്നെ എനിക്കിപ്പോഴുള്ളത് സിംഗിളായിട്ട് ജീവിക്കുന്ന എൻ്റെ ഇന്നത്തെ പ്രയോറിറ്റി കമ്മിറ്റ്മെൻ്റ് എന്ന് പറയും, എൻ്റെ ഒരു മുൻഗണന അർപ്പണം സിംഗിളായിട്ട് ജീവിക്കുന്ന ആൾക്കാരോടാണ്. അവരെല്ലാവരും വളരെ സന്തോഷമായിട്ട് സ്വാതന്ത്ര്യത്തോടെ അവരുടെ അവകാശങ്ങൾ അവരനുഭവിച്ച് ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേര് വീടുകളിൽ പല സാഹചര്യങ്ങൾ കൊണ്ടാണ് സിംഗിളായിപ്പോയത് നിൽക്കുന്നത്, അല്ലാണ്ടൊരു ദൈവവിളിയായിട്ട് മനസ്സിലാക്കിയല്ല ഒത്തിരി പേരും സിംഗിളായിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷേ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടാകാം, താഴെയുള്ളവരുടെ ജോലി ഉണ്ടാകാം, വരുമാനം ഉണ്ടാകാം, അല്ലെങ്കിൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടി വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കുറവുകളുള്ളത് ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട്, ഒരു വിവാഹത്തിന് സാധിക്കാത്തതുകൊണ്ട്, വിദ്യാഭ്യാസം കുറഞ്ഞുകൊണ്ട് മടുത്തു ചേരാനും പറ്റിയില്ല, അങ്ങനെ പല കാര്യത്തിലുണ്ട്. സഹായിക്കാൻ വേണ്ടി നിന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു നിലകളിൽ പോകാൻ പറ്റാഞ്ഞുകൊണ്ട് നിന്നത് കൊണ്ടോ, എങ്ങനെയായാലും എൻ്റെ ഒരു കൺക്ലൂഷൻ, ഒരു ജീവിത നിലയിൽ വന്നെങ്കിൽ ദൈവം അറിയാതെ ഒന്നും വന്നിട്ടില്ല, അതൊരു ദൈവവിളിയാണ്. അതിനെ നമ്മളൊന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ദൈവവിളിയായിട്ട് നമുക്ക് അതിൽ വളരാനും അതിനെ വളർത്തിയെടുക്കാനും സാധിക്കും. ആ രീതിയിൽ ഒരു ദൈവവിളിയായിട്ട് വളരാനും അവരെയൊക്കെ ആ രീതിയിൽ വളർത്താനുമുള്ള ശ്രമം ഞങ്ങൾ ഈ രണ്ട് തലങ്ങളിലൂടെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ട് വരുന്നുണ്ട്. എൻ്റെ നിരീക്ഷണത്തിൽ കാണുന്നത് പല ഗണങ്ങളായിട്ട് ഇവരെ തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. വിവാഹം കഴിക്കാതെ ഏകസ്ഥരായിട്ട് നിൽക്കുന്നവരാണ്. ഒന്ന്, തീരെ അവശരായിട്ട്, തീരെ പാവപ്പെട്ടവരുടെ അവശരും, അവർക്ക് നമ്മൾ ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ. അവർക്ക് വേറെ ഒരു ഗണം എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഒരു മധ്യസ്ഥ പ്രാർത്ഥനയോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്നാൽ അവശരുമാണ്, അങ്ങനെയുള്ളവരുണ്ട്. വേറൊരു കൂട്ടരുണ്ട് സജീവമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യാനാകും, അങ്ങനെ ചെയ്യാനാകുന്നവരെ ആ രീതിയിലാക്കിയെടുക്കുക. വേറെ ഒരു ഗണമുണ്ട് സഭയിൽ ശരിക്കും ഒരു സമർപ്പിത ശൈലിയിലേക്ക് വന്നുകൊണ്ട്, വിദേശത്തൊക്കെയുള്ള ഒരു ബോംബെയിലൊക്കെ ഉണ്ട്, കോൺസെക്രേറ്റഡ് വെർജിൻസ്, OCV ഓർഡർ ഓഫ് ദ കോൺസെക്രേറ്റഡ് വെർജിൻസ് എന്നൊരു സഭയിൽ അംഗീകൃതമായ ഒരു ജീവിതശൈലിയുണ്ട്. അപ്പം ഈ പല തലത്തിലൂടെ ഏത് രീതിയിലേക്ക് വളരാനാണ് സാധ്യത, അതിലേക്ക് വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ
ഞങ്ങൾ ഈ ഒരു മിനിസ്ട്രിയിലൂടെയും ഈ ഒരു സൊസൈറ്റിയിലൂടെയും ഒക്കെ ചെയ്തുകൊണ്ട് വരുന്നു. സന്തോഷമാണ്. ഒരു കാര്യം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത്, 80s നടന്ന ഒരു ദേശീയ കൺവെൻഷനിൽ ഫാദർ റൂഫസ് പെരേര ആയിരുന്നു മെയിൻ സ്പീക്കറായിട്ടുണ്ടായിരുന്നത്. അപ്പം അച്ഛൻ സിംഗിൾ ലൈഫ് ഹൗ ദ ചേർച്ച് സീസ് ഇറ്റ്, ഏകസ്ഥ ജീവിതം സഭ അതിനെ എങ്ങനെ കാണുന്നു എന്നൊരു വിഷയമായിരുന്നു അച്ഛന് പ്രസംഗത്തിന് കൊടുത്തിരുന്നത്. അപ്പം അച്ഛൻ വന്നു നിന്ന് ഉടനെ പറഞ്ഞൊരു വാചകം, ദ പ്രോബ്ലം ഈസ് ദ ചേർച്ച് ഡസൻ്റ് സീ ഇറ്റ്, യു ഹാവ് ടു മേക്ക് ദ ചേർച്ച് സീ ഇറ്റ്. അതായത് സഭ ഇങ്ങനൊരു ജീവിതാവസ്ഥയെ കാണുന്നില്ല, അത് നിങ്ങൾ കാട്ടിക്കൊടുക്കണം എന്ന് അച്ഛനന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇന്ന് സഭയുടെ മുമ്പിൽ സിംഗിൾ ലൈഫ് ഒരു ദൈവവിളിയായിട്ടുണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങൾ വിജയിച്ചു. ഇനിയും ഏറെ ദൂരം പോകേണ്ടതുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഉറങ്ങാൻ അധികം സമയം കാണില്ലെന്ന് എനിക്ക് തോന്നുന്നു, 71 വയസ്സ് ഇനി അതിനു മുമ്പ്. പക്ഷേ ഈ ഒരു ദൈവവിളിയുടെ തലത്തിൽ ഒരുപാട് ദൂരം ഇനി പോകാനുണ്ട്. സഭാ നേതൃത്വം കൂടെ നിൽക്കുന്നുണ്ട്, വലിയ സപ്പോർട്ട് തരുന്നുണ്ട്, വലിയ ധാരണയുണ്ട്, കുടുംബങ്ങളും മനസ്സിലാക്കി വരുന്നു. ആദിമസഭയിൽ ഈ ഏകസ്ഥ ജീവിതത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു, അങ്ങനെ ഒരു ജീവിതാവസ്ഥ ഉണ്ടായിരുന്നു ആദിമസഭയിൽ ഉണ്ടായിരുന്നത്? അതായത് ആഴമേറിയ സമർപ്പണത്തിലേക്ക് വന്നവരൊക്കെ ഒരു ഏകസ്ഥ ജീവിതമായിരുന്നു. പൗലോസ്ലിയെ തന്നെ പറയുന്നുണ്ടല്ലോ, പൗലോസ്ലിയെ പറ്റി നമ്മൾ പൊതുവെ മനസ്സിലാക്കുകയും പഠിക്കുകയും, കൃത്യമായ തെളിവുകളില്ല വിവാഹത്തിനായിരുന്നില്ലെന്നോ ഉണ്ടെന്ന്. എന്നാലും 7-ാം അധ്യായത്തിൽ കുറഞ്ഞ ചെറിയ ലേഖനത്തിൽ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്, എൻ്റെ അഭിപ്രായം അനുസരിച്ച് എന്നെപ്പോലായിരിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലത് എന്നൊക്കെ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഈശോമിശിഹ യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യവുമായി പ്രീസ്റ്ററൊക്കെ വന്നപ്പോൾ പറയുന്ന ഉത്തരത്തിൽ പറയുന്നുണ്ട്, ജന്മനാ ഷണ്ഡരായവരുണ്ട്, ഷണ്ഡന്മാരാക്കപ്പെട്ടവരുണ്ട്, ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡന്മാരായവരുമുണ്ട്. സ്വീകരിക്കാൻ കഴിയുന്നവർ സ്വീകരിക്കട്ടെ, ഗ്രഹിക്കാനാകുന്നവർ ഗ്രഹിക്കട്ടെ എന്ന ഈശോ പറയുന്നത്. അതൊരു ദൈവത്തിൻ്റെ ദൈവരാജ്യത്തെ പ്രതിയുള്ള ഒരു സമർപ്പിത ജീവിതം, ഒരു ബ്രഹ്മചരിയായിട്ടൊരു കന്യകയായിട്ടുള്ള ജീവിതം, അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വരവും ദാനവും, അത് ഗ്രഹിക്കാനാകുന്നവർക്ക് ഗ്രഹിച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണെന്നാണ് ഈശോയുടെ വാക്കുകളിലും പൗലോസ്ലിയുടെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത്. പിന്നെ ഈശോ 33 വരെ ജീവിച്ചു, അതിനിടയ്ക്ക് വിവാഹിതനായിരുന്നില്ല. അപ്പോൾ ഈശോ ജീവിച്ച ജീവിതം ഒരേകസ്ഥ ജീവിതമായിരുന്നു. മഗ്ദലന മറിയവും മറ്റ് ലാസറും മർത്തായും മറിയവും ഒരേകസ്ഥ കുടുംബമായിരുന്നു. ധാരാളം പേർ ആദിമസഭയിൽ ഇതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിതരായി. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ തീക്ഷ്ണത വന്നു കഴിഞ്ഞപ്പോൾ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ നേരമില്ലാത്തതുപോലെ അവർ സമർപ്പിതരായിരുന്നു. ആദിമസഭയിൽ ഇത് വളരെ കാര്യമായി ഗണിക്കപ്പെട്ടിരുന്നു. ഏകസ്ഥരും വിധവകളും, വിധവകളും അവർ ശരിക്കും ആ ഒരു ഭർത്താവ് മരിച്ച് ആ വിശുദ്ധിയിൽ ജീവിച്ച് വളർന്നു വരുന്നവരെ സഭ വളരെ കാര്യമായി പരിഗണിച്ച ഒരു കാലഘട്ടമായിരുന്നു. തുടർന്ന് ഈ സമൂഹ ജീവിതം വളർന്നു വന്നപ്പോഴാണ്, സമർപ്പിതരുടെ സമൂഹ ജീവിതം, സന്യാസ സമൂഹങ്ങളൊക്കെ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഏകസ്ഥ ജീവിതം സൈഡ്ട്രാക്റ്റായി പോയത്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു അത് വീണ്ടും കയറി വരിക. ഞാനിപ്പോൾ ഈ ഏകസ്ഥ ജീവിതത്തെക്കുറിച്ചുള്ള കോൺസെക്രേറ്റഡ് വെർജിൻസിനെ കുറിച്ചുള്ള ഇതൊക്കെ പഠിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അമേരിക്കയിലൊക്കെ ധർമ്മങ്ങളും പേരുണ്ട്. അവിടെ ഇവരുടെ കോൺഫറൻസുകൾ, മാർപ്പാപ്പ തന്നെ വിളിച്ച വലിയ കോൺഫറൻസുകൾ നടന്ന കാര്യങ്ങളും അവിടെ നടന്ന പ്രസംഗങ്ങളും എല്ലാം അതിലൊക്കെ വളരെ കാര്യമായിട്ട്, അതിൽ അമേരിക്കയിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരച്ഛൻ അച്ഛൻ പറഞ്ഞിരിക്കുക, ഈ കോൺസെക്രേറ്റഡ് വെർജിൻസ് എന്ന് പറയുന്നത് മറ്റ് സമർപ്പണ ജീവിതം പോലെ ചെറുപ്പത്തിലെ ഒരു സമർപ്പണം നടത്തി വ്രതവാഗ്ദാനം നടത്തി വളർന്നതല്ല, ലോകത്തിൽ ജീവിച്ച് തെളിയിച്ച് കഴിഞ്ഞവർക്ക് നൽകുന്ന ഒരു അവാർഡ് പോലാണെന്ന് എന്നൊരു ഉദാഹരണം പറഞ്ഞു വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ദൈവം നേരിട്ട് വിളിക്കുന്ന മനുഷ്യരെ അവർ ജീവിച്ച് വന്ന് അങ്ങനെ ലോകം കാണുന്നു, അപ്പോൾ അവരെ പ്രതിഷ്ഠിതരായിട്ട് അംഗീകരിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് ഒത്തിരി കൂടുതൽ പഠനവും ജീവിതാനുഭവവും ഒരുപാട് പേരുടെ കൺസൾട്ടേഷനും ഒക്കെയിലൂടെ വളർന്നു വരേണ്ട ജീവിതമാണ്. ഇന്ന് ധാരാളം യുവജനങ്ങളൊക്കെ അങ്ങനെ ശരിക്കും സഭ, പ്രത്യേകിച്ചും ജീസസ് യൂത്തിൻ്റെയൊക്കെ ഇടയിൽ
ദൈവരാജ്യത്തിന് വേണ്ടി മിഷന് വേണ്ടിയൊക്കെ സമർപ്പിതരായിട്ട് ജീവിക്കാൻ തീഷ്ണതയോടെ വരുന്ന പലരെയും എനിക്കറിയാം. അങ്ങനെ ഒന്ന് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. ദൈവത്തിൻ്റെ നവീകരണത്തെപ്പറ്റി പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് എ ചാൻസ് ഫോർ ദ ചേർച്ച് ആൻഡ് ഇറ്റ് ഇസ് ദ സ്പ്രിംഗ് ടൈം. സഭയുടെ ഒരു വസന്തത്തിൻ്റെ ഒരു പ്രകടനമായിട്ടൊക്കെയാണ് ഞാനതിനെ കാണുന്നത്. സാധ്യതകളേറെ ഉള്ളിടത്ത് വെല്ലുവിളികൾ അതിനേക്കാൾ കൂടുതലുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, കായ്ക്കുന്ന മരത്തിനെ ഏറി കിട്ടുമെന്ന്. പ്രശ്നങ്ങളെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് നമുക്കത് അവസരങ്ങളാണ്, വിശ്വാസമുണ്ടെങ്കിൽ. ഒരു ദൈവവിളിയും ഒന്നിനേക്കാട്ടിൽ മെച്ചമോ മോശമോ ആയിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. ഇടയ്ക്കൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ശനിയാഴ്ച നമുക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കണം, പാഠം പഠിക്കാനല്ല കഥ കേൾക്കാൻ. മണിയടിച്ച് പലരെയും പള്ളിയിൽ വിടും, മണി ഒരിക്കലും പള്ളിയിൽ കയറി കയറും. ദൈവരാജ്യം, യേശുക്രിസ്തു, സഭയെ, ഇത് മൂന്നാണ് എൻ്റെ ആക്കം. ക്രിസ്തുവിനോടുള്ള എൻ്റെ ബന്ധം, അത് സഭയിലൂടെ ദൈവരാജ്യത്തിന് വേണ്ടി.